ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻകർ ഇന്ന് സ്ഥാനമേൽക്കും. ജസ്റ്റിസ് യു യു ലളിത് അടുത്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. രക്ഷാബന്ധൻ ഇന്ന്. ദേശീയപതാക ഖാദിയുടെയും സ്വയംപര്യാപ്തതയുടെയും പ്രതീകം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഫ്രിക്കൻ പന്നിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഉന്മൂലനം ചെയ്ത പന്നികളുടെ നഷ്ടപരിഹാര വിതരണം ഇന്ന്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറഞ്ഞു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻകർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഉച്ചയ്ക്ക് 12:30 രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്നലെ കാലാവധി പൂർത്തിയാക്കിയ എം വെങ്കയ്യനായിഡുവിന് പകരമായാണ് ധൻകറിന്റെ സ്ഥാനാരോഹണം. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇന്നലെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്. വിവിധ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ചട്ടങ്ങളും സംവിധാനങ്ങളും വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്താൻ സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു രാജ്യസഭാ എംപിമാരോട് അഭ്യർത്ഥിച്ചു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്നും രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്തുനിന്നും പിൻവാങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചില സന്ദർഭങ്ങളിലെങ്കിലും സഭാചട്ടങ്ങൾ അനുസരിച്ച് കർക്കശമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ടെന്നും അത് സഭയുടെ വിശാല താൽപര്യം മുൻനിർത്തിയാണെന്നും വെങ്കയ്യനായിഡു പറഞ്ഞു. എല്ലാ കക്ഷികൾക്കും വലിപ്പച്ചെറുപ്പം നോക്കാതെ സഭയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഉപരാഷ്ട്രപതി പദവിയിലെ അവസാന ദിവസമായിരുന്ന ഇന്നലെ ലോക്സഭാ സെക്രട്ടറി ജനറലുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 5 വർഷം അവർ നൽകിയ സഹകരണത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജസ്റ്റിസ് യു യു ലളിതിനെ ഇന്ത്യയുടെ 49-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ഈ മാസം 26-ന് വിരമിക്കുന്ന ജസ്റ്റിസ് എൻ വി രമണയുടെ ഒഴിവിൽ 27-ന് അദ്ദേഹം ചുമതലയേൽക്കും. 2014-ലാണ് ജസ്റ്റിസ് ലളിത് സുപ്രീംകോടതി ജസ്റ്റിസായത്. 2 തവണ സുപ്രീംകോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലും തുടർന്ന് ഡൽഹിയിലും അഭിഭാഷകനായി. സഹോദരി സഹോദര ബന്ധത്തിന്റെ ഊഷ്മളത ഊട്ടിയുറപ്പിക്കുന്ന രക്ഷാബന്ധൻ ദിനം ഇന്ന്. സ്വന്തം സഹോദരനെ പോലെ കണക്കാക്കി അടുത്ത സുഹൃത്തുക്കൾക്ക് രാഖി കെട്ടി സഹോദരനായി അംഗീകരിക്കുന്ന സവിശേഷ ചടങ്ങുകളിലൊന്നാണ് രക്ഷാബന്ധൻ. ശ്രാവണമാസത്തിലെ പൌർണമി ദിനത്തിലാണ് രക്ഷാബന്ധൻ. രക്ഷാബന്ധൻ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സഹോദര സഹോദരി സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രകടനമാണ് രക്ഷാബന്ധനെന്നും സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലെ അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ലഭിച്ച അവസരമാണ് എന്നും ദ്രൌപദി മുർമു പറഞ്ഞു. ഈ ഉത്സവം സമൂഹത്തിൽ സ്ത്രീകളോട് ഐക്യവും ആദരവും പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദ്രൌപദി മുർമു സന്ദേശത്തിൽ അറിയിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ ഖാദി തുണിത്തരങ്ങളുടെയും സ്വയം പര്യാപ്തതയുടെയും വസ്ത്രനിർമ്മാണ മേഖലയുടെയും കൂടി പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സൂററ്റിൽ സംഘടിപ്പിച്ച തിരംഗ റാലിയെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വയം പര്യാപ്ത ഭാരതമെന്ന ആശയത്തിന് എന്നും അടിത്തറയായത് സൂററ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാത്മജിയെയും സർദാർ പട്ടേലിനെയും പോലെ ഇതിഹാസ സേനാനികളെ സമ്മാനിച്ച ഗുജറാത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിനും അടിത്തറ പാകിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ നഗര ഭവന നിർമ്മാണം തുടരാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2024 ഡിസംബർ 31 വരെ പദ്ധതി തുടരാനാണ് തീരുമാനം. അനുവദിച്ച 122 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞ മാർച്ച് 31 വരെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. പദ്ധതിക്ക് കേന്ദ്രം 2015 മുതൽ 2,03,000 കോടി രൂപ ധനസഹായം അനുവദിച്ചു. കോവിഡിനെ തുടർന്ന് വിമാന ടിക്കറ്റ് നിരക്കിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. 2020 മെയ്യിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ടിക്കറ്റ് നിരക്കിന് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഈ മാസം 31 മുതൽ ഒഴിവാക്കുന്നത്. വിമാന ഇന്ധനവിലയിലെ മാറ്റവും ദൈനംദിന ആവശ്യവും യാത്രക്കാരുടെ എണ്ണവും സൂക്ഷ്മമായി വിശകലനം ചെയ്ത ശേഷമാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ട്വീറ്റ് ചെയ്തു. അന്തർദേശീയ ഗജദിനം നാളെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് തേക്കടിയിൽ ഉദ്ഘാടനം ചെയ്യും. സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേ, വനമന്ത്രി എ കെ ശശീന്ദ്രൻ, മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ശേഷം ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിൽ പ്രോജക്ട് എലിഫന്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേരും.
സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരികയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. യുവമോർച്ച സംഘടിപ്പിച്ച തിരംഗ യാത്രയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഉന്മൂലനം ചെയ്ത പന്നികളുടെ കർഷകർക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് ധനസഹായം വിതരണം ചെയ്യും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളെയും ചടങ്ങിൽ മന്ത്രി ആദരിക്കും. കണ്ണൂർ കണിച്ചാർ പഞ്ചായത്തിലെ നഷ്ടപരിഹാരം ഇന്ന് വൈകിട്ട് മന്ത്രി വിതരണം ചെയ്യും. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് വീതികൂട്ടലിലെ തടസ്സങ്ങൾ നീക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിർമ്മാണം ശേഷിക്കുന്ന 3 കിലോമീറ്ററിൽ ടാറിംഗ് പ്രവൃത്തി വേഗത്തിൽ നടത്തുമെന്ന് തിരുവനന്തപുരത്ത് അവലോകന യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അന്തർദേശീയ കയാക്കിംഗ് മത്സരം നാളെ ആരംഭിക്കും. കോടഞ്ചേരി പുലിക്കയത്ത് നാളെ വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. കേരള വിമൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കോഴിക്കോട് ഗോകുലം കേരള എഫ് സി കേരള യുണൈറ്റഡ് എഫ് സിയെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് കടത്തനാട് രാജ എഫ് എയും കേരള യുണൈറ്റഡ് എഫ് സിയും ഏറ്റുമുട്ടും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.8 അടിയായി കുറഞ്ഞു. ഇതേ തുടർന്ന് തുറന്നിരുന്ന 3 ഷട്ടറുകൾ അടച്ചു. നിലവിൽ 10 ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. മഴയും നീരൊഴുക്കും കുറഞ്ഞതിനാൽ ഇടുക്കി അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടില്ല. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2387.38 അടിയിലേക്ക് താഴ്ന്നു. 2 അണക്കെട്ടുകളിലേക്കും നീരൊഴുക്കിന്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ ചുങ്കപ്പിരിവ് കേന്ദ്രം തകർന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പണികഴിപ്പിച്ചതാണ് ഈ കെട്ടിടം. കേരളം രൂപീകരിച്ചതോടെ വാണിജ്യ ആദായ നികുതി വകുപ്പിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഓഫീസായി ഇത് മാറി. കണ്ണൂർ ജില്ലയിലെ ചെങ്കൽ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം പിൻവലിച്ചു. ജില്ലയിൽ കാലവർഷത്തിന്റെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ കണിച്ചാർ പഞ്ചായത്തിലെ ക്വാറികളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയ നിരോധനം തുടരും. അമൃതവർഷ ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ഫ്രീഡം ടോക്സ് ഇന്ന് ആരംഭിക്കും. ഞായറാഴ്ച വരെ തുടരുന്ന പ്രഭാഷണ പരമ്പര പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ വിനയ് സഹസ്രബുദ്ധെ, ഓർഗനൈസർ വാരിക പത്രാധിപർ പ്രഫുല്ല കേത്കർ, കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ കെ ജെ ബജാജ് തുടങ്ങിയവർ പ്രഭാഷണ പരമ്പരയിൽ സംബന്ധിക്കും. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് അനുവദിച്ച പട്ടയങ്ങൾ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമ കൈവശപ്പെടുത്തിയെന്ന പരാതി അന്വേഷിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കേസിൽ നിന്ന് പിന്മാറാൻ മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഒറ്റമൂലി കേന്ദ്രത്തിലെ ഡ്രൈവറെ അഗളി പോലീസ് അറസ്റ്റ് ചെയ്തു. കേന്ദ്രത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 36 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു. പി കെ കാളൻ പുരസ്കാരം നെല്ലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുവേൽ രാമന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പന്തളം എം ഡി എം എ കേസിൽ ബംഗളൂരുവിൽ നിന്ന് പോലീസ് ഒരാളെ പിടികൂടി. ലോഡ്ജിൽ നിന്ന് യുവതി ഉൾപ്പെട്ട 5-അംഗ സംഘത്തെ എം ഡി എം എ സഹിതം പിടികൂടിയ കേസിലാണ് കണ്ണൂർ സ്വദേശി സിദ്ദിഖിനെ ഹമ്മനഹള്ളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളെ അടൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട പരിമല പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ 2 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സ്ഥാനാർത്ഥികളോടും പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷക ആർ കീർത്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. മറ്റന്നാൾ നടത്താനിരുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ സമ്മേളനവും തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി ഫെഡറേഷൻ പിന്നീട് അറിയിക്കും. ഉത്സവകാലം കണക്കിലെടുത്ത് അടുത്ത ബുധനാഴ്ച മുതൽ സെപ്റ്റംബർ ആദ്യവാരം വരെ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും വേളാങ്കണ്ണിയിലേക്ക് പ്രതിവാര ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് ബുധനാഴ്ചകളിലും എറണാകുളത്തു നിന്ന് തിങ്കളാഴ്ചകളിലുമാണ് സർവീസ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ സമുദ്ര മലിനീകരണ പ്രതികരണത്തെക്കുറിച്ച് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് 4 ജില്ലാ ആസ്ഥാനത്ത് ദ്വിദിന സെമിനാറും ശില്പശാലയും ആരംഭിച്ചു. സെമിനാർ കമാൻഡർ DIG എൻ രവി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ ഇന്ന് സ്ഥാനമേൽക്കും. ജസ്റ്റിസ് യു ലളിത് അടുത്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. രക്ഷാബന്ധൻ ഇന്ന്. ദേശീയപതാക ഖാദിയുടെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഫ്രിക്കൻ പന്നിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഉന്മൂലനം ചെയ്ത പന്നികളുടെ നഷ്ടപരിഹാര വിതരണം ഇന്ന്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.